ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ ദം പൊറോട്ടയുടെ റെസിപ്പിയുമായിട്ടാണ്. ഹോം മെയ്ഡ് പൊറോട്ടയുടെ വീഡിയോയും ദം പൊറോട്ടയുടെ വീഡിയോയും ഒരുമിച്ചിടുമ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ പൊറോട്ടയുടെ വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ തയ്യാറാക്കാം, അതായത് വീട്ടിലെങ്ങനെ തയ്യാറാക്കാം എന്നുള്ള വീഡിയോ അടുത്ത ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള ദം പൊറോട്ട എങ്ങനെ നമുക്ക് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ചിക്കൻ കറി ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് 1 കിലോ ചിക്കൻ ഞാൻ കൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ പാപ്രിക്ക പൗഡർ. പാപ്രിക്ക പൗഡർ ഇല്ലെന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി തന്നെ ചേർത്ത് കൊടുത്താൽ മതി. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/4 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, മസാലപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, ജീരകപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, ജാതിക്കാപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, അതായത് ജാതിക്കാക്കുരു പൊടിച്ചെടുത്തതാണ് ഇത്. ആവശ്യത്തിന് ഉപ്പ്, തൈര് 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയില് 2 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം 1/2 മണിക്കൂർ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി റെഡിയാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/5 ടേബിൾ സ്പൂൺ ഓയില് ഒഴിച്ചു കൊടുക്കാം. കൂടെ 5 മീഡിയം സൈസ് സവാള കൂടെ കട്ട് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 4 പച്ചമുളകും 6 ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ 2/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പൊടി ചേർത്ത് നമുക്കിതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 മീഡിയം സൈസ് പഴുത്ത തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. തക്കാളി നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മസാലപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടി എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പച്ചമണം മാറി കളറൊക്കെ നല്ല ചേഞ്ച് ആവുന്നതുവരെ നമുക്കിത് വഴറ്റിയെടുക്കാം. അപ്പോൾ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടെ പച്ചനെ ചേർത്ത് കൊടുക്കാം. കൂടെ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇതിലേക്ക് നമുക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് മല്ലിയില കൂടെ കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1/5 പീസ് ചിക്കൻ ക്ലീൻ ചെയ്ത് ചെറുതായിട്ടൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാപ്രിക്ക പൗഡർ 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ, ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ പാപ്രിക്ക പൗഡർ ഇല്ലെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി, 2 ടീസ്പൂൺ കോൺഫ്ലോർ, 1 എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അത് ആദ്യം ചേർക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാനൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ പീസസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ചിക്കൻ പീസസ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ദം പൊറോട്ട എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ മൺചട്ടിയിൽ നമുക്ക് കുറച്ച് എണ്ണ തടവിയെടുക്കണം. ഇതിൻ്റെ മുകളിലായിട്ട് മസാല ഗ്രേവി ഒഴിച്ചു കൊടുക്കണം. 2 തവിയെങ്കിലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ദം ചെയ്യുമ്പോൾ അടുക്കി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 3 പൊറോട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസ് കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ എത്രണ്ണം വേണമെന്ന് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഓണിയൻ വറുത്തതും നെയ്യിൽ വറുത്തെടുത്ത കാഷ്യൂവിന് ഇട്ട് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില പുതിനയില കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ ചെയ്യില്ലേ അതുപോലെ. ഇനി ഇതിലേക്ക് ഞാനൊരു 4 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കട്ട് ചെയ്താണ് ഇതിൽ വയ്ക്കുന്നത്. അപ്പോൾ ഇതാ ഒരു 4 പീസ് മുട്ട ഞാനിതിൽ വയ്ക്കുന്നുണ്ട്.
അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഒരു രണ്ട് പൊറോട്ട കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഇതിൽ ടോട്ടൽ പൊറോട്ട യൂസ് ചെയ്യുന്നത് 5 പൊറോട്ടയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ചെയ്തതുപോലെ റിപ്പീറ്റ് ചെയ്യാം. അതായത് ചിക്കൻ ഗ്രേവി, ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. ഓണിയൻ, കാഷ്യൂനട്ട്, മുന്തിരി, മല്ലി, പുതിന, ചിക്കൻ ഫ്രൈ, മുട്ട, ഇതെല്ലാം വെച്ച് ഒന്നുകൂടെ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് വാഴയിലയിൽ നല്ലതുപോലെ കവർ ചെയ്തിട്ടാണ് ദം ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ വാഴയില കിട്ടാത്തത് കൊണ്ട് ഞാൻ അലുമിനിയം ഫോയിൽ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. വാഴയില കിട്ടുന്നവരാണെങ്കിൽ വാഴയില യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വാഴയിലൊന്ന് വാട്ടിയിട്ട് വേണം ഇതിൻ്റെ മുകളിലൊന്ന് കവർ ചെയ്ത് കൊടുക്കാൻ. വാഴയുടെ നാരെടുത്തിട്ട് നമുക്ക് സൈഡിൽ ഒന്ന് കെട്ടിക്കൊടുക്കുകയും ചെയ്യാം. അതിനുശേഷമാണ് ഇത് ദം ചെയ്യുന്നത്. ഞാനിപ്പോൾ ഫോയിൽ പേപ്പർ ദാ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട്, വളരെ ലോ ഫ്ലെയിമിലാണ് കേട്ടോ, ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ദം ചിക്കൻ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ടേസ്റ്റുള്ള ഒന്നാണിത്. ചൂടനെ തന്നെ കഴിക്കണം, അതാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാനായിട്ട് അധികം ടേസ്റ്റ് ഇല്ല. ചൂടനെ തന്നെ ഇത് കഴിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാത്തിൻ്റെ ഫ്ലേവർ നന്നായിട്ട് നമ്മുടെ പൊറോട്ടയിൽ മിക്സായിട്ടുണ്ടാവും. അപ്പോൾ ആ പൊറോട്ട തന്നെയായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.